Tamisame.
നിനക്കെന്താണ് വേണ്ടത് പറയടാ. ജീവൻ എന്റെ ജീവനോ? എന്തിന്? ദാറ്റ് ഈസ് മൈ പ്രൊഫഷൻ. ഞാനതിന് പണം വാങ്ങി. എന്നെ കൊല്ലാൻ നീ പണം വാങ്ങിയെന്നോ? മിസ്റ്റർ അശോക് നായർ, ഡോണ്ട് പ്ലേ ഫൂൾസ് ഗെയിം. 25 വർഷക്കാലം ജീവന ഭയന്ന് ഒളിച്ച് ജീവിച്ച നിനക്ക് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വീട്ടറിയോ മണ്ണല്ല. അശോക് നായരെ കൊല്ലുക, അതാണ് എന്റെ ദൗത്യം. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ബോംബെ പോർട്ടിലെത്തിയ അപ്പു നായർ എന്ന ചെറുക്കൻ കോടീശ്വരനായ നായർ സാബായി മാറിയ കഥ നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിരിക്കാനിടയില്ല. മെയ്ക്കരുത്തും മനക്കരുത്തും കൊണ്ട് റൌഡികളുടെ നേതാവായി കൊന്നും തിന്നും ബോംബെ നഗരത്തിൽ ചോരപ്പുഴൊഴുക്കി സമ്പന്നതയിലേക്ക് വലിഞ്ഞു കയറിയ നിന്റെ അച്ഛൻ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തകർത്തെറിഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിലൊരാൾ മാത്രമേ അയാളുടെ കുടുംബത്തിന് നേരെ നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് നായർ സാബിന്റെ കുടുംബത്തിന് അതേ നാണയത്തിൽ മറുശിക്ഷ നൽകാൻ കാത്തിരിക്കുന്നുള്ളൂ. കുലശേഖര മുതലിയാർ 25 വർഷത്തേക്ക് മുന്നാടി ആ വീട്ടിലില്ലാ സമയത്തില് മനവിയെയും നാ കണ്ണു കണ്ണാ വളർത്ത രണ്ട് പെൺകുഴന്തകളെയും ഈ വേറക്കം ഇല്ലാമ അന്ത റത്തവരെ പിടിച്ച നായ് അപ്പു നായർ இந்த சம்பவம் நடந்த ஒரு மணி நேரத்துக்கெல்லாம் அவனை வெட்டி பீஸ் பீஸ் ஆக்கி புதைச்சிட்டேன். அப்பா அப்பு நாயரோட மனைவி 5 மாச கர்ப்பிணியா இருந்தா. அவளை அன்னைக்கே என்னால கொண்டிருக்க முடியும். ஆனா அந்த ரத்தவரை பிடிச்ச நாயோட வாரிசு பிறந்து அவன் மனைவி முன்னாடியே அந்த குழந்தைய சாகடிச்சிட்டு அப்புறம் அவளை கொல்லணும்னு சபதம் போட்டேன். പ്രസവിച്ച് വീണാലുടൻ തൻ്റെ മുൻപിൽ വെച്ച് ആ കുഞ്ഞിനെ മുതലിയാർ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ അംബിക നായർ സഹോദരൻ മഹാദേവൻ തമ്പിയോടൊപ്പം രാജ്യം വിട്ടു. ഇറന്നു വീണ കുഞ്ഞിനെ രഹസ്യമായി അവിടെ വളർത്താൻ ഏൽപ്പിച്ചിട്ട് പ്രസവത്തിൽ കുഞ്ഞു മരിച്ചു എന്ന കള്ളക്കഥയുമായി അവർ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തി. പക്ഷേ നായർ സാബിൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും 1 വർഷം മുമ്പ് അവൻ നാട്ടിൽ വന്നെന്നും മുതലിയാർ മനസ്സിലാക്കി. നിന്റെ അമ്മയുടെയും അമ്മാവന്റെയും ബുദ്ധിപരമായ നീക്കങ്ങൾ കാരണം മുതലിയാർക്ക് നിന്നെ കണ്ടുപിടിക്കാനായില്ല. എങ്കിലും അതറിഞ്ഞ നാൾ മുതൽ നേരിട്ടും ടെലിഫോണിലൂടെയും മുതലിയാർ അംബിക നായരുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി. പെട്ടെന്നൊരു ദിവസം അമേരിക്കയിൽ നിന്നെത്തുന്ന മയൂര ഗ്രൂപ്പിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ അശോക് നായരെ സ്വാഗതം ചെയ്തുള്ള നിന്റെ ഫോട്ടോ പതിച്ച പരസ്യം ബോംബെയിലെ പത്രങ്ങളിലൊക്കെ അച്ചടിച്ചു വന്നു. ഇവ്വളവ് വർഷം വെളിയെ കാട്ടാമിരുന്ന തൻ സ്വന്തം മകന് എന്ത ധൈര്യത്തില് അന്ത അംബിക നായർ ഇവ്വളവ് പബ്ലിസിറ്റി കൊടുത്ത് വീട്ടിൽ കൂട്ടിട്ട് വരാ? ഇതിലെ ഏതോ സിക്കൽ ഇരിക്ക്. ആ പീറ്റർ സർ, എന്ന വേണാലും ശരി, അവ അന്ത അശോക് നായർ ഉയരോടെ വീട്ടിക്ക് തിരുമ്പേ കൂടാതെ. ഐ ഈസ് ഫ്ലൈങ് ഫ്രം ബോംബെ ടു കൊച്ചിൻ ടുമോറോ. ഷൂട്ട് ഹിം. ഓക്കെ സർ. അശോക് നായരെ കൊല്ലുക, അതാണ് എന്റെ ദൗത്യം. എന്നെ നിങ്ങൾ ഇവിടെ വെക്കുന്നത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. എനിക്ക് പകരം മറ്റൊരാൾ വരും നിങ്ങളെ കൊല്ലാൻ. ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാതിരുന്നാൽ മുതലിയാൾ എന്നെ കൊല്ലും. എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാതെ ഈ റൊസാരിയോ ഇന്നേ വരെ തിരിച്ചു പോയിട്ടില്ല. അശോക് മരിക്കാൻ മടിയില്ലാത്തതാണ് ഞാൻ. ഇവനെ പുറത്തു വിടരുത്, ഞാനിപ്പോ വരാം. നന്ന
നന്മയുടെ പൊന്നു തമ്പുരാനെ പോലെ സഹായം നൽകിയ കൈ ഒരു മഹാപാപിയുടേതായിരുന്നെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോളമൻ, വേണ്ട, സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ജീവിച്ച ഒരു ചക്രവർത്തിയുടെ പേരാണ് ഫാദർ ഫെർണാണ്ടസ് എനിക്കിട്ടത്. ആ പേര് ഉച്ചരിക്കാനുള്ള അർഹത തനിക്കില്ല. അനാഥനായ എന്നെ അർഹതയില്ലാത്ത സൗകര്യങ്ങളും ആഹാരവും തന്ന് മെത്തയിൽ കിടത്തി ഉറക്കിയത് ഒരു അറവുകാരന്റെ മനസ്സോടെയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. വേണ്ട, പോ, ഇനി എന്റെ മുന്നിൽ നിന്ന് കൊന്നറിയ ഞാൻ. പോ. ചെയ്തത് മഹാപാപമാണെന്ന് എനിക്കറിയാം. ബലിയാടിനെ പോലെയാണ് കൊണ്ടു നടന്നതെന്നും അറിയാം. പക്ഷേ അത് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. സ്വാർത്ഥമായിരുന്നു മോഹം. സ്വാർത്ഥത എന്നല്ല, ക്രൂരത എന്നാണ് ഇതിന് പറയേണ്ടത്. പീറ്റർ റൊസാറിയോ എന്റെ നേരെ നിറയൊഴിച്ചപ്പോ അത് നെഞ്ചിലേക്കാകാതിരുന്നത് ഞാൻ ദൈവവിശ്വാസിയായിരുന്നത് കൊണ്ടാ. ധാരാളം മുറിവുകളുണ്ട്, നമുക്ക് ആശുപത്രി പോകും. ഈ മുറിവ് കൊണ്ട് ഞാൻ മരിച്ചില്ലെങ്കിൽ പണം കൊടുത്തൊരു ഡോക്ടറെ വിലക്ക് വാങ്ങി മുറിവിൽ സൈനൈഡ് പുരട്ടി എന്നെ കൊല്ലാനല്ലേ. വേണ്ട സോളമ, ഇനി നിങ്ങളുടെ സ്നേഹം ഔദാര്യമൊന്നും എനിക്ക് വേണ്ട.